നമസ്കാരം സ്വാമിജി. നമസ്കാരം. ഈ ധർമ്മനീതിയെക്കുറിച്ചും അർത്ഥനീതിയെക്കുറിച്ചും ഏറെ പറഞ്ഞു. കുടുംബത്തെ, സ്ത്രീ പുരുഷ ബന്ധത്തെ ഒക്കെ കേന്ദ്രീകരിച്ചുകൊണ്ടാണ് സ്വാമിജി ഏറെ പറഞ്ഞത്. അതുവഴി കുറച്ചുകൂടി നമുക്ക് മുന്നോട്ട് പോകാം. തീർച്ചയായും ഈ അർത്ഥനീതിയും ധർമ്മനീതിയും രൂപാന്തരപ്പെടുമ്പോൾ നമ്മളിത് തുടങ്ങിയത് മയനിർമ്മിതമായ കെട്ടിടത്തിലാണ്. അതെ, മയന്റെ കൊട്ടാരത്തിന് അർത്ഥനീതിയാണ് കൂടുതലുള്ളത്. ശ്രീകൃഷ്ണ പരമാത്മാവ് വിചാരിച്ചാൽ പോലും പിടിച്ചു നിർത്താൻ പറ്റാത്ത ഒന്നാണ് അർജുനനിൽ കിടക്കുന്ന ആസുരി സമ്പത്തിയുള്ള മയനിർമ്മിത കൊട്ടാരത്തിലെ സ്ഥലജല വിഭ്രാന്തിയുടെ കഥ. അത് അർത്ഥനീതിയിലേക്ക് നീങ്ങിയപ്പോൾ സ്വസഹോദരനാണ് ദുര്യോധനൻ എന്നത് അവിടെ മറന്നുപോയി. ഒരു നിമിഷാർത്ഥത്തിലാണെങ്കിലും അതിൻ്റെ പക. ദുര്യോധനൻ ഹസ്തിനപുരം രാജധാനിയിൽ നിന്ന് വല്യച്ഛൻ്റെ പുത്രൻ സ്വന്തം കൊട്ടാരത്തിലേക്ക് കടന്നു വരുമ്പോൾ ഒരു ബന്ധവുമില്ല, അതിഥി എന്ന നിലയിലാണെങ്കിൽ പോലും ചിരിക്കുകയല്ല, സ്വീകരിക്കുകയാണ് വേണ്ടത്. ജ്ഞാതിയായ ബന്ധുവായ ദുര്യോധനൻ, ജ്ഞാതി ബന്ധു, അതിലെ ഒരു പദം ഉപയോഗിച്ച് പോയതാണ്. ശരി സ്വാമിജി, ഇനി ആളുകൾക്ക് മനസ്സിലായില്ലെങ്കിൽ, ആ ബന്ധുവായ ദുര്യോധനൻ എന്ന നിലയിൽ വരുമ്പോൾ ബന്ധുക്കളോട് പെരുമാറേണ്ട ധർമ്മനീതികൾ പ്രത്യേകമാണ്. അവരത് പ്രതീക്ഷിക്കും. നമ്മൾ ആ കുട്ടി പെൻസിലിന്റെ കാര്യം പറഞ്ഞ പോലെ, അവൻ അവിടുന്ന് വേദനിച്ചിറങ്ങിപ്പോയാൽ ഇനി അവൻ ചൂതിന് വിളിച്ചില്ലെങ്കിലും ഈ കൊട്ടാരം തീ പിടിക്കും. ധർമ്മം ശരിക്കും വളരെ സൂക്ഷ്മതലത്തിലാണ്, വളരെ സൂക്ഷ്മമാണ്. കാരണം ഇവൻ ബന്ധുവാണ്. ദുര്യോധനൻ അർജുനന്റെ തന്നെ ഏറ്റവും അടുത്ത സഹോദരനാണ്. പണം കൊണ്ട്, മത്തുകൊണ്ട്, ആഡംബരത്തോടുള്ള ഇതുകൊണ്ട് അവനൊന്ന് വെള്ളത്തിൽ വീഴുമ്പോൾ ചിരിക്കുക എന്ന് പറഞ്ഞാൽ, അതിൻ്റെ ഉടമയായിരുന്നു കൊണ്ട് ചിരിക്കുക എന്ന് പറഞ്ഞാൽ, ആ വീണത് നിങ്ങളാണെന്നൊന്ന് ആലോചിക്കുക. വളരെ ആഴത്തിലുള്ള വീണതിനേക്കാളുമുള്ള പീഡനമായിട്ട് മുറിവാകും. അവിടെ അർത്ഥനീതികളാണ് ഇങ്ങനെ മനസ്സിലായി പറയുമ്പോൾ. ഞാൻ അല്പം കൂടെ പറയട്ടെ, മയൻ ഇത് ഉണ്ടാക്കി കൊടുത്തത് ഒരു സമ്മാനമായിരുന്നിട്ടും ഒരു പ്രത്യുപകാരമായിരുന്നിട്ടും ശ്രീകൃഷ്ണ പരമാത്മാവ് താൻ തന്നെ കൂടെ ഉണ്ടായിരുന്നിട്ടും അതെല്ലാം വിട്ടുകൊണ്ട് അർജുനനിലെ അർത്ഥ നീതികൾ ഉണർത്തി പുറത്തേക്ക് വരുന്ന ആ രംഗം വളരെ രസകരമാണ്. ഇതാണ് ഇന്നും ഇന്ദ്രപ്രസ്ഥത്തിൽ നടക്കുന്നത്. അയ്യായിരമോ ആറായിരമോ പതിനായിരമോ കൊല്ലം എത്രയെങ്കിലും ആവട്ടെ, അവിടെ അന്ന് അർത്ഥനീതിക്ക് നടന്ന അതേ സംഭവം തന്നെയാണ് രണ്ട് പേർ അനധികൃതമായി സ്വത്ത് സമ്പാദിച്ച രണ്ടുപേരിൽ ഒരാളുടെ കേസുകൾ തേച്ചു മായ്ച്ച് കളയുകയും മറ്റേയാളെ കേസിൽ കൊടുക്കുമെന്ന് പേടിപ്പിക്കുകയും ചെയ്തുകൊണ്ട് അതിലൊരാളെ വശത്താക്കി ഭൂരിപക്ഷം തികയ്ക്കാൻ ചാക്കുമായി ഇന്ന് ഇന്ദ്രപ്രസ്ഥം നീങ്ങുന്നത്. അർത്ഥനീതിയിൽ നിന്ന് അല്പം പോലും ധർമ്മനീതിയിലേക്ക് ദേശീയരോ വിദേശീയരോ ആ ഇന്ത്യക്കകത്ത് നരങ്ങ് തകർക്കുന്ന ആരും മാറിയിട്ടില്ല. സമുജ്വലമായൊരു കാഴ്ച, ത്യാഗ ഭൂയിഷ്ഠമായ ജീവിതം നയിച്ച ക്രിസ്തുവിനെയും ബൈബിളിനെയും തൊട്ട് ഇന്ത്യൻ ഭരണഘടനയിൽ സത്യം ചെയ്ത, സത്യപ്രതിജ്ഞ നിർവഹിച്ച ഭരണാധികാരികളും, ഗുരു ഗോവിന്ദ സിംഹന്റെ പാരമ്പര്യം എടുത്തു പറയുന്ന, ആ പാരമ്പര്യത്തിൻ്റെ അത്യുജ്വല താരകമായ സിഖ് ഗുരു, അദ്ദേഹത്തിൻ്റെ ഗുരുഗ്രന്ഥ സാഹിബിനെ, ഉന്നതനായ സിഖ് ഗുരു ഗുരു ഗോവിന്ദ സിംഹന് മുമ്പ് അദ്ദേഹത്തിൻ്റെ ഗുരുഗ്രന്ഥ സാഹിബിനെ തൊട്ട് സത്യം ചെയ്ത ഭരണാധികാരികളും, ഇന്ത്യയുടെ പൂർവ സ്വത്തെന്ന് പറയാവുന്ന ഗീതയെ തൊട്ട് സത്യം ചെയ്തവനും,
സ്വന്തം മനസാക്ഷിയാണ് ഏറ്റവും വലിയ കാവലെന്ന് പറഞ്ഞ് മനസാക്ഷിയെ തൊട്ട് സത്യം ചെയ്തവനും. ഖുറാനിലെ സൂക്തങ്ങൾക്ക് തുല്യം ഒന്നുമില്ല എന്ന് പറഞ്ഞ് അതിൽ തൊട്ട് സത്യം ചെയ്തവനും. ഇന്ത്യൻ ഭരണഘടനയുടെ പവിത്രതയെ തൊട്ട് സത്യം ചെയ്തവനും. ഒരുമിച്ച് തെരുവിൽ ചാക്കുമായി ഇറങ്ങിയിരിക്കുന്നു വല പറയാൻ. ഇവിടെ തുല്യരാകുന്നു ഇവരെല്ലാം. അർത്ഥനീതിക്ക് മുമ്പിൽ ധർമ്മഗ്രന്ഥങ്ങൾക്ക് വിലയില്ല എന്നുള്ളത് സ്പഷ്ടമാണ്. ഇത് ശ്രദ്ധിച്ച് വായിച്ചു നോക്കുക. പേടി തോന്നും നിങ്ങൾക്ക്. കാരണം എന്താ ഇത് ഉറക്കെ പറഞ്ഞാൽ നിങ്ങൾ തന്നെ ഭൂമിയിൽ ഉണ്ടാകുമോ എന്ന് സംശയിക്കേണ്ട ഒരു മുഹൂർത്തത്തിലാണ് ഞാനും നിങ്ങൾ നിൽക്കുന്നത്. നമുക്ക് പോലും തിരിച്ചറിയപ്പെടാത്ത രീതിയിൽ നമ്മൾ തന്നെയും ഈ അർത്ഥനീതികളുടെ സ്വാംശീകരണം. അതുകൊണ്ടാണല്ലോ ഞാൻ പറഞ്ഞത്, അർത്ഥനീതിക്കനുസരണമായി ഈ ഗ്രന്ഥങ്ങളെ വ്യാഖ്യാനിക്കുകയല്ലാതെ ഈ ഗ്രന്ഥങ്ങൾക്കനുസരണമായി അർത്ഥത്തെയും കാമത്തെയും വ്യാഖ്യാനിക്കുവാൻ ഇത്തരം ആളുകൾക്ക് കഴിയുന്നില്ല. താൻ നിലകൊള്ളുന്ന ധർമ്മനീതിയിൽ നിന്നുകൊണ്ട് അർത്ഥനീതികളെ വ്യാഖ്യാനിക്കാൻ, ഗൃഹ്യശാസ്ത്രങ്ങളെ വ്യാഖ്യാനിക്കാൻ, കുടുംബ സംവിധാനങ്ങളെ വ്യാഖ്യാനിക്കാൻ, ഇത് വളരെ കാലിക പ്രാധാന്യമുള്ള വളരെ ശ്രദ്ധിക്കേണ്ടത്. അതായത് ഒരു ഹിന്ദു അവൻ പ്രമാണമായി പറയുന്ന ഗ്രന്ഥത്തിൻ്റെ അടിസ്ഥാനത്തിൽ, അവൻ പ്രമാണമായി പറയുന്ന വിശ്വാസധാരയ്ക്ക് അടിസ്ഥാനമായി അവൻ്റെ ചെയ്തികളെയും ലോക ചെയ്തികളെയും വ്യാഖ്യാനിക്കാൻ അവന് സ്വാതന്ത്ര്യവും ബാധ്യതയും ഉണ്ട്. പകരം തെറ്റായ ചെയ്തിക്ക് കൂട്ടു നിന്നിട്ട് അവൻ്റെ ഗ്രന്ഥത്തെ ഈ തെറ്റിലേക്ക് കൊണ്ടിരുന്നു. അപ്പോൾ തെറ്റ് സ്വാഭാവികമായി നടക്കുന്നതാണ്. ബൈബിളും മഹാനായ ക്രിസ്തുവും ത്യാഗോജ്വലനായ ആ പുണ്യപുരുഷനും നിലകൊള്ളുമ്പോൾ അതിനെ പിടിച്ച് സത്യം ചെയ്യുന്നവൻ എങ്ങനെയാണ് ഇവനോടൊപ്പം നിൽക്കുന്നത്? ഇവിടെ ഈ ഗ്രന്ഥങ്ങളെല്ലാം സമുജ്വലമായ അർത്ഥനീതിയിൽ ഉൽപ്പന്നം മാത്രമായി മാറുന്നു. ഇവരുടെ കൈകളിലൂടെ ധർമ്മനീതികൾ നാളെ ഉണ്ടാകുമെന്നോ ഈ മതതത്വങ്ങൾ നാളെ ജീവൻ വെച്ചു വരുമെന്നോ ആരെങ്കിലും സ്വപ്നം കാണുന്നുവെങ്കിൽ അവർ തെറ്റിലാണ്. ഇനി ഇതിനെയെല്ലാം മാറ്റി നിർത്തിക്കൊണ്ട് സ്വന്തം മനസാക്ഷിയെയും സത്യത്തെയും ഭൗതിക യാഥാർത്ഥ്യത്തെയും പിടിക്കുന്നവരും ഇതേ സ്ഥാനത്ത് നിൽക്കുന്നു. അപ്പുറത്ത് നിൽക്കുമ്പോൾ മായാവതിയെ അറസ്റ്റ് ചെയ്യണമെന്നും ഒരുപാട് കള്ളത്തരത്തിൽ സമ്പാദിച്ചിട്ടുണ്ടെന്നും മായാവതിയുടെ കൂടെ ഒരു കോടീശ്വരൻ തന്നെ നിൽക്കുന്നുണ്ടെന്നും അപ്പുറത്ത് നിന്നപ്പോൾ പ്രസ്താവിച്ച അതേ ആൾ തന്നെ ഇപ്പുറത്തേക്ക് എത്തിയിട്ട് പ്രസ്താവിക്കുന്നു, അങ്ങനെ ഒരാൾ നിൽക്കുന്നതിനെപ്പറ്റി ഞങ്ങൾ കണക്കാക്കുന്നില്ല ഈ തരുണത്തിൽ. എവിടെയാണ് നമ്മൾ നിൽക്കുന്നത്? ഭൗതിക യാഥാർത്ഥ്യങ്ങളെ മാറി നിന്നുകൊണ്ട് ഒരു മാറ്റമില്ലാത്ത ഒരു സത്യത്തിൻ്റെ വഴിയിൽ നിന്നുകൊണ്ട് കണ്ടാൽ ഇത് ബോധ്യമാവും. ഈ അർത്ഥനീതിയാണ് നാം ഇന്ന് കുട്ടികളെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ അർത്ഥനീതിയാണ് കലകളിലൂടെ സംക്ഷേപിച്ചു വരുന്നത്. അർത്ഥനീതിക്ക് മാറ്റമില്ല. ആ അർത്ഥനീതിയെ അവലംബിച്ചുകൊണ്ട് ചെയ്യുകയോ വളർത്തുകയോ ചെയ്യാവുന്നവയാണ് നമ്മളീ പറഞ്ഞ 64 വിദ്യകളും. ഈ 64 വിദ്യകളുടെയും ആത്യന്തിക ലക്ഷ്യം അർത്ഥനീതി ഒരുക്കിയെടുക്കുക. അതിനാണ് ഇത് ഉപയോഗിക്കുന്നത്. അതുകൊണ്ട് ഇത് കാബാലിക മതമാണ്. അപ്പോൾ 8 ഭൈരവന്മാരെ പറ്റി പഠിക്കുമ്പോഴും നാം ഈ അർത്ഥനീതിക്ക് അനുസരണമായാണ് ഇത് പഠിക്കുന്നത്. ഇതാണ് സന്യാസം എന്ന പേരിൽ, തന്ത്രം എന്ന പേരിൽ, മന്ത്രം എന്ന പേരിൽ ഒക്കെ പ്രചരിപ്പിക്കാൻ ആളുകൾ ഇഷ്ടം. ഒരു ധർമ്മനീതിയുടെ ഒരു മേമ്പൊടിയിൽ ധർമ്മനീതി. അതിനകത്ത് ഒരാൾ കാവ്യ ഉടുത്തു കഴിഞ്ഞാൽ കാവ്യാണ് ധർമ്മനീതിയുടെ മേമ്പൊടി. ബാക്കി അതിനെക്കുറിച്ച് ബ്രഹ്മസൂത്രം അറിയില്ല. നമ്മൾ നേരത്തെ പറയുകയുണ്ടായി, സന്യസിക്കുന്നത് ജ്ഞാനം സന്യാസ ലക്ഷണമാണ്. അതിന് ചുരുങ്ങിയത് ദശോപനിഷത്തുകളെങ്കിലും, പറ്റിയില്ലെങ്കിൽ മാണ്ഡൂക്യം ഒരെണ്ണം മതി,
മാണ്ഡൂക്യമേവാലം മുമുക്ഷൂണാം വിമുക്തയെ എന്ന് മുക്തികോപനിഷത്തിൽ പറയുന്നുണ്ട്. ആ ഒരെണ്ണമെങ്കിലും പഠിക്കണം. ജാഗ്രത, സ്വപ്നം, സുഷുപ്തി എന്ന മൂന്ന് തലങ്ങളെക്കുറിച്ചെങ്കിലും ഒരു സന്യാസി പഠിച്ചിരിക്കണം. സാമ്പ്രദായികമായി പെടുന്നെങ്കിൽ, സാമ്പ്രദായികമായി പെടുന്നില്ല, തപസ്സുമൊക്കെയാണെങ്കിൽ ആരും അറിയാത്ത സംഭക്തമായ വനത്തിൽ തന്നിൽ തന്നെ ഒതുങ്ങി അവിടെ കഴിഞ്ഞുകൂടണം. ആരുമായി ഒരിടപാടും ഇല്ലാതെ ഉപനിഷത്തിൻ്റെ ഭാഷ്യം, ഭഗവത്ഗീതയുടെ അറിവ്, ബ്രഹ്മസൂത്രത്തിൻ്റെ അറിവ്, ചതുസൂത്രി എങ്കിലും പഠിച്ചിരിക്കണം. ഇതൊന്നും പഠിക്കാതെ എത്താവുന്ന, ഇത് ഭഗവത്ഗീതയിൽ ശക്തമായി അർജുനനോട് സൂചിപ്പിക്കുന്ന ഒരു രംഗമുണ്ട്. മൂന്നാം അധ്യായത്തിൽ അർജുനനോട് ലോകസംഗ്രഹമേവ അഭി സംപശ്യൻ കർത്തുമർഹസി എന്ന് പറയുന്ന ഒരു ശ്ലോകമുണ്ട്. പല ആളുകളും വ്യാഖ്യാനിക്കുക, നീ യുദ്ധം ചെയ്യണമെന്നുള്ളൊരു അർത്ഥത്തിലായി ഈ ശ്ലോകം വ്യാഖ്യാനിക്കുക. അർജുനൻ രണ്ടാം അധ്യായത്തിൽ ഗുരുക്കന്മാരെ കൊല്ലാതെ പൈക്ഷ്യം കൊണ്ട് കഴിഞ്ഞോളാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അതാണ് യഥാർത്ഥത്തിൽ ഗീതയ്ക്ക് കാരണമായ വഴിത്തിരിവ്. പൈക്ഷ്യം എന്ന് പറയുന്നത് പൈക്ഷ്യം മാധുകരീം മുനിയും എന്നാണ്. മുനി ജീവിക്കാൻ അവലംബിക്കുന്നതാണ് ഭിക്ഷ. ഈ ലോകം മുഴുവൻ എൻ്റെയായാൽ എനിക്ക് വേണ്ടി പ്രത്യേകിച്ചൊന്നും സമ്പാദിച്ചു വെക്കണ്ട. എൻ്റെ ഈ ശരീരം എടുക്കുന്ന സമയത്ത് ഞാൻ കഴിക്കേണ്ട അന്നത്തെക്കുറിച്ച് നിശ്ചയിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ വെറുതെ നടന്നാലും അതെൻ്റെ പുറകെ വരും. വരുമോ എന്ന് നോക്കേണ്ടതാണ്. ഞാൻ ഈശ്വരവിശ്വാസിയാണ് എങ്കിൽ എൻ്റെ അന്നവസ്ത്രാദികളെല്ലാം മുട്ടാതെ തരേണ്ടത് ഈശ്വരനാണ്. അതെ, ഒരു മിനിമം കണ്ടീഷനിൽ. ഞാൻ ഈശ്വരവിശ്വാസി അല്ലെങ്കിൽ സ്വയം അധ്വാനിച്ചുണ്ടാക്കുകയും വേണം. ഇതുപോലും ഒന്ന് പരീക്ഷിച്ചു നോക്കാനുള്ള തൻ്റെ ഇടം നമുക്കിന്നില്ലെങ്കിൽ ഈ പണിക്ക് പോകാതിരിക്കണം. വെറുതെ നടന്നു നോക്കുക, സമയമാകുമ്പോൾ കിട്ടുമോ നോക്കുക. കിട്ടിയില്ലെങ്കിൽ നിങ്ങൾ വിശ്വസിച്ചില്ല എന്ന് വെച്ചാൽ ഈശ്വരന് കുഴപ്പമൊന്നും വരാൻ പോകുന്നില്ലല്ലോ. താൻ പാതി ദൈവം പാതി എന്നൊക്കെ പറഞ്ഞ് ഇതിനകത്ത് വെള്ളമൊന്നും ചേർക്കണ്ട. അപ്പോൾ നീ പോകാനിറങ്ങിത്തിരിച്ചിരിക്കുന്ന ഭൈക്ഷ്യം, ഭൈക്ഷ്യം എന്ന ശബ്ദത്തിന് ഭിക്ഷാന്നമെന്നും ഭിക്ഷാന്നം കൊണ്ടുള്ള ജീവിതം സന്യാസമെന്നും ഒരർത്ഥമുണ്ട്. ഒരു യുദ്ധക്കളത്തിൽ നിന്ന് ഒളിച്ചോടി ചെല്ലുന്നതാണ് സന്യാസമെങ്കിൽ ഇതുവരെ വന്ന എല്ലാ സന്യാസിമാരും അതുപോലെ ഒളിച്ചോടി വന്നവരാണെന്ന് വരുത്തി തീർക്കുവാനും അവിടുത്തെ ധർമ്മനീതികളെ ഇല്ലാതാക്കുവാനും അതിനെ കളങ്കപ്പെടുത്തുവാനുമാണ് നിന്റെ ഈ പോക്ക് സഹായിക്കുക. ഒരു വലിയ ഇൻസ്റ്റിറ്റ്യൂഷനെ തകർക്കുക എന്നുള്ളതാണ് നിന്റെ ഈ പോക്കിൻ്റെ ലക്ഷ്യം. നീ പണ്ടൊന്ന് പോയതാണ്. അന്ന് നീ എൻ്റെ ജ്യേഷ്ഠനായ ബലരാമൻ്റെയൊക്കെ ബഹുമാനാദരങ്ങൾ നേടി. നീ എൻ്റെ സഹോദരിയെയും കൊണ്ടുപോകുന്നത് ഈ വേഷത്തിലാണ്. രാവണനും അർജുനനും ഒക്കെ ഈ വേഷം കെട്ടിയിട്ടുണ്ട്. ലോകത്ത് അത്രയും ആദരണീയമാണ് ഈ വേഷം എന്നുള്ളത് കൊണ്ടാണ് ഈ വേഷം കെട്ടിയത്. തെറ്റിദ്ധരിക്കില്ല എന്നുള്ളതുകൊണ്ട്. അതെ, ഇന്നും ഇത്രയും കാലം കഴിഞ്ഞിട്ടും ഇത്രയും വേഷം കെട്ടി കളിപ്പിച്ചിട്ടും ഇന്നും ഈ വേഷം കെട്ടിയാൽ കളിപ്പിക്കാമെന്ന് പറയുമ്പോൾ ആ വേഷം ജനങ്ങളിൽ എത്ര ഉന്നതമായിരിക്കുമെന്നാണ് ആദ്യം ചിന്തിക്കേണ്ടത്. കോശങ്ങളിൽ തന്നെ സൂക്ഷ്മമായി കിടപ്പുണ്ടെന്നുള്ളതാണ്. അപ്പോൾ അത് കബളിപ്പിക്കപ്പെടുന്ന ജനത്തിൽ എത്രത്തോളം ആഴത്തിൽ ഈ വേഷം കിടപ്പുണ്ടെന്നും വേഷം കെട്ടുന്നതിന് മുമ്പ് കെട്ടാൻ പോകുന്നവനും ഒന്ന് ആലോചിക്കണം. ഞാൻ കെട്ടാൻ പോകുന്നത് സാധാരണ വേഷമല്ല എന്ന്. ഞാൻ കളിക്കാൻ പോകുന്നത് തീ കൊണ്ടാണ് എന്ന് തലചൊറിയാൻ കൊള്ളുന്ന ഒരു വസ്തുവല്ല ഇതെന്ന് അറിഞ്ഞിരിക്കേണ്ടതാണ് മിനിമം. പക്ഷെ പലപ്പോഴും നമ്മളുടെ ആളുകൾ അറിയാറില്ല എന്നുള്ളതാണ് വസ്തുത. അതുകൊണ്ട് തന്നെ വളരെ ശക്തമായി അർജുനനോട് പറഞ്ഞത്, നീ ഇന്ന് ഒളിച്ചോടി വേഷം കെട്ടിയാൽ ജീവിത ദുഃഖങ്ങളിൽ നിന്ന് ഒളിച്ചോടുന്നവനെല്ലാം ഈ വേഷം കെട്ടും. ഇവിടെ വേഷം കെട്ടിയിരിക്കുന്ന പലരും ഇങ്ങനെ ഒളിച്ചോടിയവരാണ് എന്ന് ചേർത്ത് വായിക്കണമല്ലോ സ്വാമിജി. കുറെ പേര് അങ്ങനെയാണെന്ന് വായിക്കണം. ഞാൻ ഉൾപ്പെടെ പലരും അങ്ങനെയാണെന്ന് വായിച്ചാൽ പോലും
ഉത്തമന്മാരായ ആളുകൾ എന്നെക്കാൾ ഉന്നതന്മാരായി ഉണ്ട്. അതുകൊണ്ടാണ് എനിക്കും ഭിക്ഷ കിട്ടുന്നത്. അപ്പൊ അങ്ങുമായിരുന്നു സംസാരിക്കുന്ന ഞാൻ പോലും ആ വേഷ പകർച്ചയിലേ നിൽക്കുന്നുള്ളൂ എന്ന് ധരിച്ചാൽ പോലും ചിലപ്പോൾ അത് തെറ്റു വന്നു വരില്ല. പക്ഷേ വളരെ ഉത്തമന്മാരായ ആളുകൾ എവിടെയൊക്കെയോ ഉണ്ട്, സർവോത്തമന്മാരായ ആ ആളുകളുടെ പേരിലാണ് ഇവരെ എല്ലാം ജനം ആദരിക്കുന്നത്, സഹിക്കുന്നത്. ഇല്ലെങ്കിൽ ഉള്ളിൽ ഇവിടുത്തെ ജനതയ്ക്ക് വളരെ നിർമ്മമമായ ഒരു വേഷം കിടപ്പുണ്ട് അവൻ്റെ ഉള്ളിൽ, കെട്ടിയിട്ടില്ലെങ്കിലും പ്രതീക്ഷിക്കുന്ന ഒരു നാളെ എനിക്ക് എത്തിച്ചേരാവുന്ന പരമോന്നത പദവി. അതായത് ഞാൻ നാളെ ഒരു സ്വയം പര്യാപ്തതയുടെ എ സ്റ്റേറ്റ് ഓഫ് ഇക്വിലിബ്രിയം എന്ന് പറയുന്ന, അല്ലെങ്കിൽ കുറച്ചുകൂടെ ദ ലോ ഓഫ് ഡിമിനിഷിങ് മാർജിനൽ യൂട്ടിലിറ്റി എന്ന് സാമ്പത്തിക ശാസ്ത്രത്തിൽ പറയുന്ന ഒരു അവസ്ഥയുണ്ട്. അതായത് ആഗ്രഹങ്ങൾ ഇല്ലാതാകുന്ന ഒരവസ്ഥ. ഒരു വസ്തുവിന് നമ്മളുടെ ഉള്ളിൽ ആഗ്രഹം ഉണ്ടാകുമ്പോൾ അതിന് യൂട്ടിലിറ്റി ഉണ്ടാകുന്നത്. മനസ്സിലായി? ആഗ്രഹമാണ് അതിൻ്റെ അടിസ്ഥാനം. ആ കാമം ഇല്ലാതായാൽ വസ്തു പിന്നെ പ്രയോജനപ്രദമല്ല. സാമ്പത്തിക ദർശനത്തിൻ്റെ ഒരു തലത്തെ നമുക്ക് ഇങ്ങോട്ട് വലിച്ചു കൊണ്ടുവന്നാൽ, അതായത് ധർമ്മനീതിയിലേക്ക് സാമ്പത്തിക നീതിയെ വലിച്ചു കൊണ്ടുവന്നു കഴിഞ്ഞാൽ ഇത്തരൊരവസ്ഥയുണ്ട്. ഈ സ്വയം പര്യാപ്തതയുടെ പൂർണതയിലേക്ക് ഒരു വ്യക്തി എത്തിച്ചേരുവാൻ ആഗ്രഹിക്കുന്ന ആളുകൾ അവരുടെ ആഗ്രഹത്തിൻ്റെ സമയത്ത് അതെത്തിയെന്ന് അവർക്ക് താൽക്കാലികമായെങ്കിലും തോന്നുന്നത് കൊണ്ടാണ് ഈ വേഷങ്ങളെ ബഹുമാനിക്കുന്നത്. അല്ലാതെ ഈ വേഷം നല്ലതായതുകൊണ്ടല്ല ബഹുമാനിക്കുന്നത്. ആ ആയിരങ്ങൾ ഇന്നുമുണ്ട്. അല്ലെങ്കിൽ ഇത്തരം സംഭവങ്ങളൊക്കെ ഉണ്ടായി കഴിയുമ്പോൾ ജനങ്ങൾ ഇറങ്ങണം തല്ലാൻ. ഇറങ്ങിയിട്ടില്ല. അവർ അപ്പോഴും പ്രതീക്ഷിക്കുന്നു. അവരപ്പോഴും പ്രതീക്ഷിക്കുക മാത്രമല്ല, താൽക്കാലികമായി വേഷം കെട്ടിയതായാൽ പോലും, ഇപ്പോ കൃഷ്ണനോ രാമനോ എന്നില്ലെങ്കിലും കൃഷ്ണന്റെയും രാമന്റെയും ഒരു വിഗ്രഹത്തോട് പോലും ഭക്തി ഉണ്ടാവുക എന്ന് പറയുന്നത് ആ ഉയർന്ന അവസ്ഥ അവരുടെ മനസ്സിൽ കിടക്കുന്നതുകൊണ്ടാ. ശരിയല്ല? ശരിയാണ് സ്വാമിജി. അതുപോലെ സന്യാസത്തെ അത്യുദാരവും അതീവ നിർമ്മലവുമായ ഒരു തലത്തിൽ കാണുന്ന ഒരു ജനതയുടെ ആശയാഭിലാഷങ്ങളുടെ തലമാണ് അവർ നൽകുന്ന ബഹുമാനം. അത് കുറേ പേര് തെരുവിൽ ചീത്ത വിളിച്ചാലോ, കുറേ പേര് കുറേ മാജിക് അനാവരണം ചെയ്താലോ ഈ മനസ്സ് മാറിപ്പോവില്ല. അതേപോലെ തന്നെയാണ് കുറേ പേർ വേഷം മാറിക്കെട്ടി കുറേ തമ്മാടിത്തരം കാണിച്ചാലും ഈ മനസ്സ് മാറിപ്പോവില്ല. ആ മനസ്സിൻ്റെ അകത്ത് കിടക്കുന്ന പവിത്രതയുടെ പ്രതീകമാണ് ത്യാഗത്തിൽ അർപ്പിച്ചവർ കാണുന്നത്. അത്രമാത്രം സമഗ്രമായിരുന്നു ധർമ്മനീതിയുടെ വെളിപാടുകൾ. ആ ധർമ്മനീതിയെ കുടുംബങ്ങളിൽ നിന്ന് മാറ്റിമറിച്ചു, ചരിത്രത്തിൽ നിന്ന് മാറ്റിമറിച്ചു, രാജനൈതിക പ്രവർത്തനങ്ങളിൽ നിന്ന് മാറ്റിമറിച്ചു. ഇവിടെയെല്ലാം അർത്ഥനീതിക്ക് അതീവ പ്രാധാന്യം വന്നു. ശുക്രാചാര്യൻ്റെയും ചണകപുത്രനായ ചാണക്യൻ്റെയും നീതികളാണ് ധർമ്മശാസ്ത്രത്തെ മാറ്റിവെച്ചുള്ള അർത്ഥനീതികൾ. അവർക്ക് ആദരവ് വന്നു. ശുക്രനീതിയുടെയും ചാണക്യനീതിയുടെയും ശാസ്ത്ര മാതൃകകൾ ജീവിതത്തിൽ അരങ്ങേറാൻ തുടങ്ങി. മഹാഭാരതം ഇതിൻ്റെ പ്രകടന രംഗമാണ്. മഹാഭാരതത്തിൽ പാണ്ഡവരെയും കൗരവരെയും എല്ലാം ഒരുമിച്ച് നിർത്തി. പാണ്ഡവരും കൗരവരും ഒന്നും വേറിട്ടില്ല. അതിന്നും ഹസ്തിനപുരത്തിൽ അങ്ങനെ തന്നെയാണ്. ഇവരെല്ലാം ഒരുമിച്ച് നിർത്തി വ്യാസൻ തൻ്റെ സങ്കല്പം പറയുന്ന ഒരു ശ്ലോകമുണ്ട്, ഊർധ്വബാഹുർ വിരൗമേഷാം നഹി കശ്ചിത് ജൃണോതി മേ ധർമ്മ അധർത്ഥശ്ച കാമശ്ച സധർമ്മ കിം ന സേവ്യതേ. ധർമ്മ ഞാൻ എൻ്റെ രണ്ട് കൈയും പൊക്കി ഉച്ചമോതുന്നേൻ. കുഞ്ഞിക്കുട്ടൻ നമ്പുരാൻ ഇങ്ങനെയാ പറയാ, ഞാൻ കൈ രണ്ടും പൊക്കി ഉച്ചമോതുന്നേൻ, ധർമ്മത്തിൽ നിന്നാണ് അർത്ഥകാമങ്ങൾ
എന്നിട്ടും എന്ത് ചെയ്യും അവയെ സേവ് ചെയ്യാത്തതും. ഇതിനേക്കാൾ പച്ച മലയാളത്തിൽ എഴുതാൻ പറ്റില്ല. എൻ്റെ രണ്ട് കൈയും ഉയർത്തിപ്പിടിച്ച് ഞാൻ പറയുന്നു, ധർമ്മത്തിൽ നിന്നാണ് അർത്ഥകാമങ്ങൾ. ധർമ്മ അനുസാരിയായി, ധർമ്മ നീതിക്ക് അനുബന്ധമായി വേണം അർത്ഥം ധനവും കാമവും കൊണ്ടുപോകാൻ. ധർമ്മത്തെ മാറ്റി വെച്ചിട്ട് അർത്ഥത്തെ അടിസ്ഥാനപ്പെടുത്തി ധർമ്മത്തെയോ കാമത്തെയോ വർണ്ണിക്കുന്നതായാൽ ജീവിതം ദുസ്സഹമായി തീരും. ജ്ഞാനി വർണ്ണിച്ചവരാരും ധർമ്മത്തെ സേവിക്കുന്നില്ല എന്ന് പരിതപിക്കുകയാണ് വ്യാസൻ. ഒരു സമുജ്വലമായ കാഴ്ചപ്പാടാണ്. ഒരു പക്ഷേ വ്യാസന്റെ കാൽപ്പനികമായ ഈ ഗ്രന്ഥവും സങ്കല്പവും ആയിരിക്കാം നൂറ്റാണ്ടുകളോളം ഭാരതത്തെ യുദ്ധമില്ലാത്ത സമുജ്വലമായ നന്മയുടെ ഒരു കാലഘട്ടമായി കൊണ്ടുപോയത്. പാശ്ചാത്യ ആക്രമണങ്ങളും തുടർന്നുള്ള ഭരണങ്ങളും വഴിവിട്ടുള്ള നീക്കങ്ങളും ഇന്ന് പാശ്ചാത്യ അനുകരണങ്ങളിലൂടെ നമ്മെ കൊണ്ട് എത്തിച്ചിരിക്കുന്നത് ശുദ്ധമായ അർത്ഥസങ്കല്പങ്ങളിൽ മാത്രമാണ്. രാജനീതിയുടെ രംഗവേദികൾ മുഴുവൻ ധനത്തിൻ്റെ രംഗവേദികളാണ്. ധർമ്മമുണ്ടെങ്കിൽ, രാജ ഭരണത്തിനകത്ത് ധർമ്മം വന്നാൽ മദ്യം ഒരു വിക്രയ വസ്തുവായി വന്നുകൂടാ. നമ്മുടെ ഖജനാവിൻ്റെ മുഖ്യ വരുമാനം അതാണ്. രാഷ്ട്രനീതിക്കെതിരാണ് മദ്യപാനം നിർത്തുന്നത്. ഒരു ഭാഗത്ത് മദ്യപാനത്തിനുള്ളതായ എല്ലാ വഴികളും കൊടുക്കുക, അത് പൊതുമേഖലയിൽ തന്നെ വിതരണം ചെയ്യുക. മറുഭാഗത്ത് അത് നിർത്താൻ വേണ്ടി മരുന്നുകൾ ഉണ്ടാക്കുക. അർത്ഥനീതിയുടെ ഒരു ഒരു പോക്ക് മനസ്സിലായി. ഇതൊന്നും ആരോടും പറഞ്ഞാൽ അവർക്ക് മനസ്സിലാവൂല. ഇങ്ങനെ ഇരുന്ന് സംസാരിക്കുമ്പോൾ അങ്ങ് ചോദിക്കുമ്പോൾ ഇതൊക്കെ പറയാം ഒരു വട്ട് കേസായിട്ട്. ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന ആളുകളും ചിലപ്പോൾ പറയുക, ഇയാൾക്ക് വട്ടാണെന്ന് തോന്നുന്നതെന്നായിരിക്കും പറയുക. പക്ഷേ ആ നീതികളെ സമുജ്വലമായി നിങ്ങൾ ഒരു വൈകാരിക സാക്ഷരത നേടി നോക്കിക്കാണുകയാണെങ്കിൽ പിടിച്ചുലക്കും, വല്ലാതെ നിങ്ങളെ പിടിച്ചുലയ്ക്കും. ഇതാണ് പല ആളുകളെയും അവരറിയാതെയും ഒട്ടൊക്കെ അറിഞ്ഞും ഈ വേഷപ്പകർച്ചകളിലേക്കും ഇത്തരം ചെയ്തികളിലേക്കുമൊക്കെ നയിച്ചത്. ആ നയിക്കുമ്പോൾ അവർ കുറ്റവാളികളാണ്. നയിക്കപ്പെടുമ്പോൾ അവരും ബാക്കിയുള്ളവരും ചേർന്ന് കുറ്റവാളികളാണ്. അവർ ജയിലിലെത്തിക്കഴിഞ്ഞാലും അവർക്ക് ഈ പരിഗണനകളൊക്കെ കിട്ടുമെന്ന് മാത്രമല്ല, അവരുടെ പ്രവചനങ്ങൾക്ക് വീണ്ടും അതിനകത്തും കാത്തുനിൽക്കാൻ ആളുകളുണ്ടാവും.